നിഗുതിയുടെ അടിസ്ഥാന പരിധി ഉയർത്തേണ്ടത് ഒരു ആവശ്യമാണ് എന്ന് എപ്പോഴും കരുതുന്നു. ജീവിത ചെലവിൻ്റെ വലിയ ആ ബേസ് വളരെ വർഷങ്ങൾക്കും ഉണ്ടാക്കിയത് തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ വളരെയധികം നികുതി ശമ്പള എന്താ പറയുക വിലവർദ്ധന നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ക്ഷാക്കുന്നത് അത്യാവശ്യമായിട്ട് കാര്യമാണ്. അതിനകത്ത് യാതൊരു ചോദ്യം സാധിക്കില്ല. അത് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ഏകദേശം 3.25 കോടി വരുന്ന നികുതിദായകർക്ക് അത് ആശ്വാസമായി തോന്നി. അത് സംശയമില്ല. അതിന്റെ ആവശ്യം തന്നെയാണ്. എം ഡി വർഗീസ് പ്രതിനിധീകരിക്കുന്നത് ശമ്പള വരുമാനം മാത്രമുള്ള കോടിക്കണക്കായ ആദായ നികുതിദായകരെയാണ്. ഒരു മാസം 800 രൂപയുടെ യാത്രാപത്ത ഇളവ്, വർഷത്തിൽ 15,000 രൂപയുടെ ചികിത്സാ ചെലവിനുള്ള ഇളവ്, 8 വർഷം മുൻപ് ഏർപ്പെടുത്തിയ 80C എന്ന വിഭാഗം, വിദ്യാഭ്യാസ ഫീസിനത്തിലെ തുച്ഛമായ ഇളവ് തുടങ്ങിയ ആദായ നികുതി ഘടനയുടെ സമഗ്രമായ പരിഷ്കാരം മൃഗീയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്ന നരേന്ദ്രമോദിയുടെ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കാമോ എന്നാണ് എം ഡി വർഗീസ് മാർ ചോദിക്കുന്നത്. സാറിന്റെ അഭിപ്രായത്തിൽ എങ്ങനെയാ തോന്നുന്നത്? എന്തെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാമോ? ഈ ജെയ്റ്റ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞിരുന്നത് 5 ലക്ഷം രൂപ വരെ നികുതി വേണം. അങ്ങനെ വരികയാണെങ്കിൽ ഈ രാജ്യത്ത് 3 കോടി ജനങ്ങൾക്ക് നേരിട്ടുള്ള ബെനിഫിറ്റ് കിട്ടും. അതുമൂലം നികുതി പണത്തിന്റെ 1 മുതൽ 1.5% വരെ മാത്രമേ സർക്കാരിന് നഷ്ടമുണ്ടാവുള്ളൂ. പക്ഷേ 3 ലക്ഷം രൂപ ആക്കും എന്നുള്ളത് പ്രതീക്ഷയാണ്. മനോരമ ന്യൂസ്, കൊച്ചി. കൊച്ചി മെട്രോ തൃപ്പൂണിത്തുറയിലേക്ക് നീട്ടാൻ സംസ്ഥാന സർക്കാരിന്റെ അനുമതി.